ഗുഡ് മോർണിംഗ് പി എസ് സി ആസ്പീരിയൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു മോക്ക് ടെസ്റ്റ് ആണ് ബേസിക് സയൻസ് അഞ്ചാം സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ടുള്ള എസ് സി ആർ ടി ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ നമ്മളതിൻ്റെ വിശദീകരണ സഹിത അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രധാനമായിട്ടും എൽ പി യു പി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ടെക്സ്റ്റ് ബുക്ക് പഠനം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ട്സ് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പത്ത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുൻപില് അവതരിപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഇത് പഠിച്ചെടുക്കുക നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് ഒന്നാമത്തെ ചോദ്യം സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏത് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏത് ഓപ്ഷൻ എ ഓക്സിജൻ ഓപ്ഷൻ ബി നൈട്രജൻ ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ് ഓപ്ഷൻ ഡി ഓസോൺ ഏതാണ് ഉത്തരം സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ് അത് കാർബൺ ഡയോക്സൈഡ് ആണ് അല്ലെ എന്നാൽ സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകം ഏതാണ് അത് ഓക്സിജനാണ് സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകം ഓക്സിജനും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ് അത് കാർബൺ ഡയോക്സൈഡും ആണ് എന്നാൽ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന വാതകം ഏതാണ് അത് ഓക്സിജനാണ് അപ്പം കാർബൺ ഡയോക്സൈഡ് സ്വീകരിച്ച സസ്യങ്ങൾ ഓക്സിജൻ പുറത്തുവിടുന്ന പ്രക്രിയ ആണെന്ത് പ്രകാശ സംശ്ലേഷണം എന്നാൽ സാധാരണഗതിയിൽ സസ്യങ്ങളും എല്ലാ ജന്തുജാലങ്ങളും ശ്വസിക്കുന്ന വാതകം ഏത് തന്നെയാണ് അത് ഓക്സിജൻ തന്നെയാണ് അപ്പൊ ഇവിടെ ഉത്തരം ഏതാണ് ഇവിടെ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ് അത് കാർബൺ ഡയോക്സൈഡ് രണ്ടാമത്തെ ചോദ്യം പ്രകാശ സംശ്ലേഷണത്തിൽ നിർമ്മിക്കുന്ന ഗ്ലൂക്കോസ് സസ്യങ്ങളിൽ ഏതു രൂപത്തിലാണ് സംഭരിച്ചു വെക്കുന്നത് പ്രകാശ സംശ്ലേഷണത്തിൽ നിർമ്മിക്കുന്ന ഗ്ലൂക്കോസ് സസ്യങ്ങളിൽ ഏത് രൂപത്തിലാണ് സംഭരിച്ചു വെക്കുന്നത് ഓപ്ഷൻ എ മാംസ്യം ഓപ്ഷൻ ബി അന്നജം ഓപ്ഷൻ സി ജലം ഓപ്ഷൻ ഡി ഗ്ലൈക്കോജൻ അപ്പൊ നമുക്കറിയാം പ്രകാശ സംശ്ലേഷണത്തിൽ അല്ലെ ഭക്ഷണം നിർമ്മിക്കുക അല്ലെങ്കിൽ ഗ്ലൂക്കോസ് നിർമ്മിക്കുക എന്ന് പറ കേട്ടിട്ടുണ്ട് അല്ലേ ഇത് സസ്യങ്ങൾ സംഭരിച്ചു വെക്കുന്നത് ഏത് രൂപത്തിലാണ് ഉത്തരം ഓപ്ഷൻ ബി അന്നജമാണ് അല്ലെ അന്നജ് രൂപത്തിലാണ് സസ്യങ്ങൾ ഇത് സംഭരിച്ചു വെക്കുന്നത് നമുക്കറിയാം ഗ്ലൂക്കോസ് ഗ്ലൈക്കോജൻ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നമ്മൾ സംഭരിച്ചു വെക്കാറുണ്ട് അല്ലെ ഇവിടെ സസ്യങ്ങൾ ഏതാണ് അന്നജ രൂപത്തിലാണ് അപ്പൊ ഏറ്റവും സ്യൂട്ടൈൽ ആൻസർ അന്നജ എന്നതാണ് മൂന്നാമത്തെ ചോദ്യം സസ്യങ്ങളിൽ വാതക വിനിമയത്തിന് സഹായകമാകുന്ന സൂക്ഷ്മ സുഷിരങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് സസ്യങ്ങളിൽ വാതക വിനിമയത്തിന് സഹായകമാകുന്ന സൂക്ഷ്മ സുഷിരങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് ഓപ്ഷൻ എ ഇലകളിൽ ഓപ്ഷൻ ബി വേരുകളിൽ ഓപ്ഷൻ സി ഭൂകാന്ഡത്തിൽ ഓപ്ഷൻ ഡി പൂവിൽ ഇപ്പൊ എവിടെയാണ് ഈ ഒരു സൂക്ഷ്മ സുഷിരങ്ങൾ കാണപ്പെടുന്നത് ഈ സൂക്ഷ്മ സുഷിരങ്ങൾ കാണപ്പെടുന്നത് ഇലകളിലാണ് അല്ലെ ലീഫിലാണ് ഇലകളിലാണ് സൂക്ഷ്മ സുഷിരങ്ങൾ കാണപ്പെടുന്നത് എന്താണ് ഈ സൂക്ഷ്മ സുഷിരം അറിയപ്പെടുന്നത് ആശയരന്ധ്രങ്ങൾ അഥവാ സ്റ്റൊമാറ്റോ എന്നാണ് അല്ലെ ആസിരന്ത്രങ്ങൾ അഥവാ സ്റ്റൊമാറ്റോ എന്നാണെന്ത് ഈ ഒരു സൂക്ഷ്മ സുഷിരങ്ങൾ അറിയപ്പെടുന്നത് എന്തിനാണ് ഈ സൂക്ഷ്മ സുഷിരങ്ങൾ അതിൽ എന്താ പറയുക ഇലകളിൽ കാണുന്നത് പ്രധാനമായിട്ടും വാതക വിനിമയം അല്ലെ വാതകം പുറത്തേക്ക് വിടുന്നതും വാതകം അകത്തേക്ക് എടുക്കുന്നതും നമ്മൾ നേരത്തെ പറഞ്ഞു പ്രകാശ സംശ്ലേഷണത്തിൽ തന്നെ ഓക്സിജനും എന്താണ് കാർബൺ ഡയോക്സൈഡും സംവഹനം നടക്കുന്നുണ്ട് അല്ലെ ഇതൊക്കെ സാധ്യമാകുന്നത് ഏതിൽ കൂടെയാണ് ആസ്യരന്ത്രങ്ങൾ എന്ന സൂക്ഷ്മ സുഷിരങ്ങളിൽ കൂടിയാണ് ഈ സൂക്ഷ്മ സുഷിരങ്ങളാണ് എവിടെ കാണുന്നത് ഇലകളിൽ കാണപ്പെടുന്നത് നാലാമത്തെ ചോദ്യം കണ്ടൽ സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏത് കണ്ടൽ സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏത് ഓപ്ഷൻ എ നൈട്രജൻ ഓപ്ഷൻ ബി ഓക്സിജൻ ഓപ്ഷൻ സി മീഥൈൻ ഓപ്ഷൻ ഡി ഓക്സിജനും മീഥൈനും ഇതിൽ ഏതാണ് കണ്ടൽ സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഒരു സംശയവും വേണ്ട ഓക്സിജൻ ആണ് അല്ലെ ഞാൻ നേരത്തെ എന്താണ് സസ്യങ്ങളും ജന്തുജാലങ്ങളും ഒക്കെ എന്താണ് ഓക്സിജൻ ആണ് ശ്വസിക്കുന്നത് എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ സ്വീകരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ട് ഏത് സന്ദർഭമാണ് പ്രകാശ സംശ്ലേഷണ സമയത്താണ് അല്ലെ അപ്പൊ കണ്ടൽ സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതക ഏതാണ് ഓക്സിജനാണ് അടുത്ത ചോദ്യം താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കാൻ ആരോഹികളിൽ കാണുന്ന സ്പ്രിംഗ് പോലെയുള്ള ഭാഗം ഏത് താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കാൻ ആരോഹികളിൽ കാണുന്ന സ്പ്രിംഗ് പോലെയുള്ള ഭാഗം ഏത് ഓപ്ഷൻ എ വിധാനങ്ങൾ ഓപ്ഷൻ ബി ശ്വസന വേരുകൾ ഓപ്ഷൻ സി പരാതവള്ളി ഓപ്ഷൻ ഡി പ്രധാനങ്ങൾ അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ കയ്പ അല്ലെ ഇത്തരം സസ്യങ്ങളിലൊക്കെ എന്താണ് ഇങ്ങനെ മറ്റു ചെടികൾ അല്ലെങ്കിൽ എന്താണ് കമ്പുകളെയൊക്കെ ചുറ്റി ചുറ്റി പടർന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെ ചുറ്റാൻ വേണ്ടി ഒരു സ്പ്രിങ് ഒരു ഭാഗം കണ്ടിട്ടില്ലേ അല്ലെ സ്പ്രിംഗിൽ ഭാഗമുള്ള ആ ചെറിയ ഭാഗം ഉപയോഗിച്ചാണ് അതിന് ചുറ്റി മുകളിലേക്ക് വളർന്നു പോവുക അപ്പൊ ഇങ്ങനെ വളർന്നു പോകുന്ന മറ്റൊന്നിനെ സ മറ്റൊന്നിനെ സപ്പോർട്ട് ഉപയോഗിച്ച് വളർന്നു പോകുന്നതാണ് ആരോഹികൾ അല്ലെ ആരോഹികൾ ഉണ്ട് കൂടാതെ നിലത്തൂടെ പടർന്നു പോകുന്ന ഇഴവള്ളികളും നമുക്കറിയാം ഇതില് താങ്ങുകളിൽ ഇങ്ങനെ ചുറ്റി പിടിച്ച് പോവാൻ ഇതിനെ സഹായിക്കുന്ന സ്പ്രിംഗ് പോലെയുള്ള ഭാഗത്തെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം എന്താണ് പ്രധാനങ്ങളാണ് മാറിപ്പോരുത് പ്രധാനങ്ങളാണ് ഈ ഒരു സ്പ്രിംഗ് പോലെയുള്ള ഭാഗത്തെ വിളിക്കുന്ന പേര് എന്നാൽ എന്താണ് ശ്വസന വേരുകൾ ശ്വസന വേരുകൾ എന്ന് പറയുന്നത് കണ്ടൽ സസ്യങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക ഇനം വേരുകളാണെന്ത് ശ്വസന വേരുകൾ കണ്ടൽ സസ്യങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേകതരം വേരുകളാണ് ശ്വസന വേരുകൾ എവിടെയാണ് കണ്ടൽ വനങ്ങൾ കൂടുതലുള്ള ജില്ല അത് കണ്ണൂർ ജില്ലയാണ് അല്ലേ എന്നാൽ ഇന്ത്യയിൽ കണ്ടൽ വനങ്ങൾ കൂടുതലുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് അപ്പം രണ്ടും നമുക്ക് ഓർത്ത് വെക്കാം അടുത്ത ചോദ്യം ജലപരിവൃത്തി പൂർത്തിയാക്കുന്നത് ഏത് രണ്ട് പ്രവർത്തനങ്ങളിലൂടെയാണ് അല്ലെ ജലപരിവൃത്തി പൂർത്തിയാക്കുന്നത് ഏത് രണ്ട് പ്രവർത്തനങ്ങളിലൂടെയാണ് ഓപ്ഷൻ എ സാംശീകരണം ബാഷ്പീകരണം ഓപ്ഷൻ ബി ബാഷ്പീകരണം വ്യാപനം ഓപ്ഷൻ സി ബാഷ്പീകരണം സാന്ദ്രീകരണം ഓപ്ഷൻ ഡി സാന്ദ്രീകരണം സാംശീകരണം ഇപ്പൊ ജലപരിവൃത്തി എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് ഇല്ലേ വാട്ടർ സൈക്കിൾ അത് എങ്ങനെയാണ് അത് കംപ്ലീറ്റ് ആവുക നമുക്കറിയാം നമുക്ക് റെയിൻ ലഭിക്കുന്നുണ്ട് അല്ലെ വീണ്ടും എന്താണ് വെള്ളം ചൂടാക്കുമ്പോൾ നീരാവിയായിട്ട് അല്ലെ അന്തരീക്ഷത്തിലേക്ക് പോകുന്നുണ്ട് ഈ ഒരു പ്രവർത്തനം തുടർച്ചയായി നടക്കുന്നുണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്ന അല്ലെങ്കിൽ ജലപരിവൃത്തി എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിനെ കംപ്ലീറ്റ് ആക്കാൻ സഹായിക്കുന്ന രണ്ട് ഘട്ടങ്ങളുണ്ട് ഏതൊക്കെയാണ് ഓപ്ഷൻ സി ആണ് ബാഷ്പീകരണവും സാന്ദ്രീകരണവും ഇപ്പൊ മാറിപ്പോയരുത് ബാഷ്പീകരണവും സാന്ദ്രീകരണവുമാണ് ഇവിടുത്തെ ആൻസർ അടുത്ത ചോദ്യം ലോക ജലദിനം അല്ലെ ലോക ജലദിനം ഓപ്ഷൻ എ മാർച്ച് ഇരുപത് ഓപ്ഷൻ ബി ഏപ്രിൽ ഇരുപത് ഓപ്ഷൻ സി മാർച്ച് ഇരുപത്തിരണ്ട് ഓപ്ഷൻ ഡി ഏപ്രിൽ ഇരുപത്തിരണ്ട് ഏതാണ് ആൻസർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഏതാണ് മാർച്ച് ഇരുപത്തി രണ്ടാണ് അല്ലെ മാർച്ച് ഇരുപത്തിരണ്ടാണെന്ത് നമ്മുടെ ലോക ജലദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് അല്ലെ മാർച്ച് ഇരുപത്തിരണ്ടാണ് ജലദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്താണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പ്രത്യേകത ലോക ഭൌമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൌമ ദിനാണ് ഓക്കെ അടുത്ത ചോദ്യം ഏപ്രിൽ പതിനാല് ആരുടെ ജന്മദിനമാണ് ഏപ്രിൽ പതിനാല് ആരുടെ ജന്മദിനമാണ് ഓപ്ഷൻ എ സർദാർ പട്ടേൽ ഓപ്ഷൻ ബി തോപ്പി ഓപ്ഷൻ സി അംബേദ്കർ ഓപ്ഷൻ ഡി വക്കം മൗലവി ഏതാണ് ആൻസർ ആൻസർ സി ആണ് അംബേദ്കർ അംബേദ്കറിന്റെ ജന്മദിനമാണെന്ത് ഏപ്രിൽ പതിനാല് നമ്മുടെ ഭരണഘടനയുടെ ശില്പിയാണെന്ത് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്താണ് ഏപ്രിൽ പതിനാലിൻ്റെ പ്രത്യേകത ഇന്ത്യയിൽ ജലദിനമായി ആചരിക്കുന്നത് ഈ അംബേദ്കറിന്റെ ജന്മദിനമായ ഏപ്രിൽ പതിനാലാണ് തൊട്ട മുകളിൽ പറഞ്ഞു ലോക ജലദിനം എന്താണ് മാർച്ച് ഇരുപത്തിരണ്ട് മാറിപ്പോരുത് എന്നാൽ ഇന്ത്യയിൽ ഏപ്രിൽ പതിനാല് അതായത് അംബേദ്കറുടെ ജന്മദിനം എന്തായിട്ടാണ് ആചരിക്കുന്നത് ജലദിനമായിട്ടാണ് ആചരിക്കുന്നത് ഒമ്പതാമത്തെ ചോദ്യം വസ്തുക്കൾ അവസ്ഥാ പരിവർത്തനം നടത്താൻ ഉപയോഗിക്കുന്ന ഊർജ രൂപം ഏത് വസ്തുക്കൾ അവസ്ഥാ പരിവർത്തനം നടത്താൻ ഉപയോഗിക്കുന്ന ഊർജ രൂപം ഏത് ഓപ്ഷൻ എ യാന്ത്രികോർജം ഓപ്ഷൻ ബി താപോർജം ഓപ്ഷൻ സി വൈദ്യുതോർജം ഓപ്ഷൻ ഡി രാസോർജം ഏതാണ് താപോർജം ഓപ്ഷൻ ബി താബോർജ് ആണ് എന്തുകൊണ്ടാണ് നമുക്കറിയാം ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകത്തിലെയും ദ്രാവകത്തിൽ നിന്നും വാതകത്തിലെയും ഒക്കെ വസ്തുക്കൾ അല്ലെ പദാർത്ഥങ്ങൾ ദ്രവ്യം മാറണമെങ്കിൽ എന്ത് വേണം താപം അത്യാവശ്യമാണ് അപ്പൊ ഇവിടെ താബോർജം ഉപയോഗപ്പെടുത്തിയിട്ടാണ് എന്ത് ദ്രവ്യങ്ങളിൽ അല്ലെങ്കിൽ വസ്തുക്കളിൽ അതല്ലെങ്കിൽ പദാർത്ഥങ്ങളിൽ അവസ്ഥാ പരിവർത്തനം നടക്കുന്നത് അടുത്ത ചോദ്യം ലാസ്റ്റ് ചോദ്യമാണ് പത്താമത്തെ ചോദ്യം എന്താണ് സുനാമി ഉണ്ടായ വർഷം ഏത് സുനാമി ഉണ്ടായ വർഷം ഏത് എ രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറ് ഓപ്ഷൻ ബി രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ഏഴ് ഓപ്ഷൻ സി രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ച് ഓപ്ഷൻ ഡി രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി നാല് ഏതാണ് രണ്ടായിരത്തി നാലാന്ന് നമുക്കറിയാം അല്ലെ രണ്ടായിരത്തി നാലാണ് അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ അല്ലെ രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറ് എന്തുകൊണ്ടാണ് ക്രിസ്മസിന് പിറ്റേന്നാണ് ഓർത്തു വെക്കുക ക്രിസ്മസിന് പിറ്റേന്നായിരുന്നു സുനാമി ഉണ്ടായത് അല്ലെ ഇപ്പൊ ഈ രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിനാണെന്ത് സുനാമി ഉണ്ടായത് മാറിപ്പോയരുത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി നാല് സോറി രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിനാണ് ഓക്കെ അതുപോലെ തന്നെ സുനാമിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ആംഡ് ഫോഴ്സ് നടത്തിയ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അല്ലെ സുനാമിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ആംഡ് ഫോഴ്സ് നടത്തിയ ഒരു ഓപ്പറേഷൻ എന്താണ് ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ സി വേവ്സ് അല്ലെ ഓപ്പറേഷൻ സി വേവ്സ് എന്നാണ് അതിന്റെ ഉത്തരം ഇപ്പം നമ്മൾ ഓർത്ത് വെക്കുക ഈ പത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ഇതാദ്യത്തെ പാഠഭാഗങ്ങളിൽ നിന്നാണ് പ്രധാനമായിട്ട് എസ് സി ആർ ടി ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് ബേസിക് സയൻസിലെ ഒന്ന് രണ്ട് മൂന്ന് ചാപ്റ്ററിൻ്റെ ബേസിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിച്ചുകൊള്ളാം കുറഞ്ഞ ദിവസങ്ങളിലുള്ള എക്സാമിന് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മാക്സിമം നമ്മളെ കോൺഫിഡൻസോട് കൂടി നമ്മൾ എന്ത് ശ്രമിക്കുക അല്ലേ ബാക്കിയൊക്കെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ച് നമുക്ക് വന്നു ചേരുവാണ് ചെയ്യാം അപ്പം നമ്മൾ നന്നായിട്ട് പ്രയത്നിക്കുക പ്രയത്നിക്കാത്തത് കൊണ്ട് എനിക്കത് കിട്ടിയില്ല എന്നുള്ളൊരു അവസ്ഥ വരരുത് നന്നായിട്ട് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും കിട്ടും ഓക്കെ നമ്മുടെ ഈ ഒരു എഫേർട്ടിന് എന്തായാലും ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും ഓക്കെ പെസ് യു